സ്വർണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങളുമായി CPMലെ നേതാക്കൾക്കുള്ള ബന്ധം പലതവണ പുറത്തു വന്നതാണ്. എന്നാൽ ഇത്തരക്കാരെ പാർട്ടി നേതൃത്വം സംരക്ഷിക്കുകയാണ് എന്നതിന് തെളിവായി മാറുകയാണ് കണ്ണൂരിലെ മനു തോമസ്. സ്വർണക്കടത്ത് ബന്ധമുള്ള നേതാക്കളെ ചോദ്യം ചെയ്തതിന് മനുവിന് പാർട്ടിയിൽ സ്വയം പുറത്തു പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ആരോപണ വിധേയനായ നേതാവ് പാർട്ടിയിൽ പരിക്കില്ലാതെ തുടരുകയും ചെയ്യുന്നു. കണ്ണൂരിലെ മുൻ DYFI നേതാവ് മനു തോമസ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ വിവരങ്ങൾ അടക്കം പുറത്തു വന്നു. യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു മനു തോമസിന്റെ പരാതി. സ്വർണക്കടത്ത് ക്വട്ടേഷൻ സംഘവുമായി ചേർന്ന് M ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് മനു തോമസിന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇതിന് തെളിവായി ശബ്ദരേഖയും ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചതായി മനു തോമസ് പരാതിയിൽ വ്യക്തമാക്കുന്നു. ശബ്ദരേഖ വന്നത് ആകാശ് തിലങ്കേരിയുടെ രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പിലാണ്. പരാതി അന്വേഷിക്കാൻ ഒരു വർഷത്തോളം ജില്ലാ കമ്മിറ്റി തയ്യാറായില്ലെന്നും 3 തവണ ജില്ലാ കമ്മിറ്റിയിൽ വിഷയം ഉന്നയിച്ചെന്നും മനു തോമസ് പരാതിയിൽ പറയുന്നു. ഷാജറിന് ശ്രദ്ധക്കുറവ് ഉണ്ടായി എന്ന പരാമർശം മാത്രമാണ് അന്വേഷണ കമ്മീഷൻ നടത്തിയതെന്നും മനു തോമസ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2023 ഏപ്രിലാണ് മനു തോമസ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത്. കണ്ണൂരിലെ പാർട്ടിയിൽ പിടിമുറുക്കാൻ ശ്രമിച്ച ക്വട്ടേഷൻ സംഘങ്ങളോട് എതിരിട്ട മനു തോമസിനെ കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് CPM ഒഴിവാക്കിയിരുന്നു. ക്രിമിനൽ സംഘവുമായി പാർട്ടി നേതാക്കൾക്കുള്ള ബന്ധം തുറന്നു കാണിച്ച് പരാതി നൽകിയ മനു അതിനുശേഷമാണ് പിന്നോട്ടായത്. അംഗത്വം പുതുക്കാതിരുന്നതോടെ പദവിയിൽ നിന്ന് ഒഴിവായി. ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെയുൾപ്പെടെ നൽകിയ പരാതിയിൽ അന്വേഷണം പ്രഹസനമായെന്നും പാർട്ടി ഒന്നും തിരുത്തിയില്ലെന്നും മനു തുറന്നടിച്ചിരുന്നു. 2010ലാണ് മനു തോമസിനെ CPM തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നത്. എല്ലാവരുമായി സൗഹൃദം പുലർത്തുന്ന ജനപ്രതിനിധിയായിരുന്നു മനു തോമസ്. അതുകൊണ്ട് തന്നെ ഏറെ ജനപ്രിയതയും ഈ യുവ നേതാവിനുണ്ടായിരുന്നു. തോട്ടട NS കോളേജ് SFI യൂണിറ്റ് പ്രസിഡന്റായാണ് മനു തോമസ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. പടിപടിയായി കോളേജ് യൂണിയൻ ചെയർമാൻ, സർവകലാശാല യൂണിയൻ ചെയർമാൻ, SFI ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റായതോടെ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തോടെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയത്. ഫെബ്രുവരിയിലായിരുന്നു പാർട്ടി അംഗത്വം പുതുക്കേണ്ടിയിരുന്നത്. അംഗത്വം പുതുക്കാതെ മനു തോമസ് പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നതോടെ പുറത്തേക്കുള്ള വഴി തുറന്നു. ഈ കാര്യം പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചു. മനുവിനെ നീക്കം ചെയ്തതായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. സ്വർണക്കടത്തിൽ പങ്കുപറ്റിയ നേതാവിനെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയതോടെയാണ് മനുവിന്റെ സംഘടനയിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത്. സ്വർണക്കടത്ത് സൈബർ പോരാളികൾക്കെതിരെ പാർട്ടിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതോടെ മനു തോമസ് ഒറ്റപ്പെടുകയായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്വയം പടിയിറങ്ങിയത്. പാർട്ടിയുടെ ഭാവി വാഗ്ദാനമെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന യുവ നേതാവ് അത്യന്തം നിരാശയോടെയാണ് മടങ്ങിയത്. സ്വർണക്കടത്ത് സംഘത്തിൽ നിന്നും ലാഭവിഹിതമായി സ്വർണം കൈപ്പറ്റി ആകാശ് തിലങ്കേരിക്ക് പാർട്ടി രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നുവെന്ന പരാതികളാണ് ജില്ലയിലെ പ്രമുഖനായ DYFI നേതാവിനെതിരെ മനു തോമസ് പാർട്ടി ജില്ലാ നേതൃത്വത്തിന് നൽകിയത്.